ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത പുത്തരത്താണി മുതൽ ചുങ്കം വരെയുള്ള വീടിയാണ്. ചുങ്കത്ത് വൈഡക്ട് പാലത്തിൻ്റെ രണ്ട് പ്ലെയിനിലെ പില്ലറിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഗർഡൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ലെയിലും ഗർഡൽ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ മുകളിലൂടെ വെക്കാനുള്ളൂ. അതുകൊണ്ട് പൂർത്തീകരിക്കുന്നതോടെ ജില്ലയിൽ ആദ്യത്തെ വൈഡക്ട് പാലത്തിൻ്റെ പില്ലറിൻ്റെ മുകളിൽ ഗർഡൽ സ്ഥാപിച്ച് കഴിഞ്ഞൊരു ഏരിയ ചുങ്കത്തായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വില്ലി നമ്മൾ പുത്തനത്താണി ഇവിടുത്തെ ഓവർപാസിൻ്റെ മുകളിലെ മെയിൻസിലെ വാർപ്പിട്ടതും അതുപോലെ ഈ ഏല് വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഏരിയയിൽ നിന്ന് അടിയിലൂടെ മണ്ണെടുത്ത് പോകാനുണ്ട്. അപ്പോൾ ഈ റോഡ് മെയിൻ റോഡ് ക്ലോസ് ചെയ്തിട്ട് സർവീസിലുള്ള വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ടതിന് ശേഷമായിരിക്കും ഇനി ഇവിടെ അടിപ്പാത കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് കൊണ്ട് ഇവിടെ രണ്ട് സൈഡിലെ സർവീസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഓവർപാസിൻ്റെ അടിഭാഗത്തു നിന്ന് ഈ ഏരിയയിൽ മണ്ണെടുത്ത് വരുന്ന വർക്കുകൾ പെട്ടെന്ന് ആരംഭിക്കും കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ചുങ്കം എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗർഡൽ സ്ഥാപിച്ചതൊക്കെ ഇപ്പോൾ നിലവിലുള്ള ഈ റോഡിനെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കാം ചുങ്കത്തെ പാലത്തിൻ്റെ പൂർണ്ണമായിട്ടൊരു വീട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ പൂർണ്ണമായി കാണാം. ഉത്തരത്താണി കഴിഞ്ഞ് മാട്ടിൽ മാളിൻ്റെ മുൻവശത്താട്ടവ നിൽക്കുന്നത്. ഇവിടെ നിലവിലുള്ള റോഡിനുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റി സൈഡിലേക്ക് ഫിറ്റ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുങ്കത്ത് ആയാലും എല്ലാ പോസ്റ്റും മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആറുവരിപ്പാതക്ക് ലെവലായിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആറുവരിപ്പാതകളെ ടാറും വർക്കണി നടക്കാനുള്ളത്. അതുപോലെ സർവീസ് സോണ് രണ്ട് ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാം അതുവഴി സർവീസ് സോൺ വാഹനങ്ങൾ ഓടുന്നത്. അതുപോലെ ഈ ഭാഗത്തുനിന്ന് നമ്മളെ ഈ ഇലക്ട്രിക് പോസ്റ്റ് സെറ്റ് ചെയ്യുന്ന ഈ ഏരിയയിലും വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതോടെ ആറുവരിപ്പാത ടാറും വർക്ക് കഴിഞ്ഞ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചുങ്കത്തേക്ക് വീടെടുക്കുമ്പോൾ ആ ഏരിയയിലെ എല്ലാ വർക്കും കഴിഞ്ഞാൽ കാണട്ടോ. അപ്പം അതുപോയി കടന്ന് ചുങ്കം പാലത്തിൻ്റെ അയലിലൂടെ കടന്നു പോകാം. ഇപ്പോൾ ഇവിടെ കുറഞ്ഞ മണ്ണുകളൊക്കെ ഇട്ട് വരാനുണ്ട്. കുറച്ചുകൂടി ഉയരത്തിൽ ആണ് ഇവിടെ റോഡ് കടന്നു പോകുക. അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ റോഡിൻ്റെ പണികൾ മറ്റു പണികളൊക്കെ പൂർത്തീകരിച്ച് കാണാം. ഇനി മണ്ണ് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി മെറ്റൽ കാര്യങ്ങൾ പ്രസ് ചെയ്ത് ടാറിം വർക്കിലേക്കാണ് ഈ ഏരിയ പോകുന്നത്. അതോടെ ചുങ്കം നിലവിലുള്ള അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ദേശീയപാത കടന്നു പോകുന്നത്. ആ ഏരിയ ഒക്കെ കഴിഞ്ഞ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ചുങ്കത്ത് അങ്ങാടി നിന്ന് ഇവിടെ നമുക്ക് കാണട്ടോ. അപ്പോൾ ഗർഡർ സ്ഥാപിച്ചത് അപ്പോൾ നമ്മൾ അതുപോയി കടന്ന് പാലത്തിൻ്റെ പൂർണ്ണമായുള്ള വീട് നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു വളവാണ് ചുങ്കത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് റോഡ് വരും. ഇവിടെ നേരെ റൈറ്റ് സൈഡിലാണ് സെവൻ അരീന പാർക്കിലേക്ക് പോകുന്ന റോഡ്. അത് നമ്മൾ ഇവിടുന്ന് മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ക്രോസ് ചെയ്ത് പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം. നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വീടെടുക്കുമ്പോൾ കഴിഞ്ഞാൽ രണ്ട് തൂണിൻ്റെ മുകളിൽ ഗർഡുകൾ ഒരു 10 ഗർഡുകൾ നമുക്ക് വരിക്ക് നിൽക്കുന്നത് കാണാം. അതുപോലെ ഇവിടുന്ന് ആ ഏരിയ വരെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞൊരു ഏരിയയിൽ ഗർഡുകൾ വെക്കാനുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ക്രോസ് ചെയ്ത് നോക്കാം. പാലത്തിൻ്റെ അടിയിലെത്തിട്ടോ. അപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചു. ബീമുകളൊക്കെ ഗർഡറിലൊക്കെ ഓരോ ലെയിലും 5 എണ്ണം വെച്ച് പോയത് കാണാം. അതുപോലെ നല്ല നീളത്തിലാണ്. ദൂരേക്ക് നോക്കിയാൽ ആ തൂണിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ വീടെടുക്കുമ്പോൾ കറക്റ്റ് രണ്ട് തൂണിൻ്റെ ഇടയിലൂടെ നല്ല നീളത്തിൽ ഗർഡർ സ്ഥാപിച്ചത് നല്ല രസകരമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ആറുവരിപ്പാതക്കുള്ള ഗർഡറിലെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് അതൊക്കെ ഇതിൻ്റെ സെൻട്രലിൽ ഇതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യണ്ടോ. മെയിൻ സ്ലാബ് വാർപ്പിടാൻ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ വീട് നമ്മൾ കാണിച്ചിരുന്നു. ഇന്ന് എത്രത്തോളം എത്തിയുള്ളത് ആ സെൻട്രൽ ഭാഗത്ത് നിങ്ങളെ കാണിക്കാം. ഈ പില്ലറിൻ്റെ തുടക്കത്തുനിന്ന് രണ്ട് തൂണിൻ്റെ ഇടയിലൂടെ
കറക്റ്റ് സൂം ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി അതിൻ്റെ എത്ര നീളത്തിലാണെന്നുള്ളതൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്റർ ആ ഏരിയയിലേക്ക് പോകാം. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വീട് എടുക്കുമ്പോൾ നോക്കി നിങ്ങൾ നല്ല നീളത്തിൽ ലെവലായി പോയിട്ടുണ്ട്, കണ്ണെത്താ ദൂരത്ത് അല്ലേ. അതുപോലെ ഇനി കുറഞ്ഞൊരു ഏരിയയിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് അതൊക്കെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇനി അത് വെക്കുന്ന വർക്കുകളേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഈ ഗർഡറിൻ്റെ സൈഡിൽ കാണാം നമുക്ക് ഒരു അഞ്ചാറ് ഓൾസ്. അപ്പോൾ അതുവഴി കമ്പികളൊക്കെ കയറ്റിയിട്ടാണ് ഇതിനെ ഉറപ്പ് വരുത്തുന്നത്, ഈ ഗർഡറിൻ്റെ പവർ കൂട്ടുന്നത്. അത് പിന്നെ ഈ തൂണിനോട് വെൽഡ് ചെയ്തും അതുപോലെ ഘടിപ്പിച്ച് വെക്കുന്ന വർക്കുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കമ്പി കയറ്റി വെക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതും കണ്ട് നമുക്ക് ചുങ്കത്ത് വീഡിയോ നമുക്ക് അവിടെ അവസാനിപ്പിക്കട്ടോ. അപ്പോൾ അവിടുന്ന് നമുക്കിങ്ങനെ പോകുമ്പോൾ എല്ലാ തൂണിൻ്റെ മുകളിലും ഗർഡർ സ്ഥാപിച്ചതായിട്ട് കാണാം. ഇനി തീരെ വെക്കാൻ ഒരു ഏരിയ ഇല്ല, പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ രണ്ട് മൂന്ന് അലണത്തിൻ്റെ പിയർ ക്യാപ്പിന് വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മാത്രം വെക്കാനുള്ളൂ. അതുപോലെ ഇവിടെ കുറഞ്ഞ ഷീറ്റ് കാര്യങ്ങൾ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് കാണാം. അത് മൊത്തത്തിൽ ലെയിലിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻസിലായി വാർപ്പാണ് ഇനി നടക്കാനുള്ളത്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ആയിട്ടുണ്ടോ കേട്ടോ. ഈ ഏരിയയിലെ ഈ വർക്ക് കൊണ്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡർ സ്ഥാപിച്ചതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ സെറ്റ് ചെയ്യട്ടോ. അവിടെ പണിക്കാർ കണ്ട് കണ്ടില്ലെങ്കിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയക്ക് ഒന്ന് സൂം ചെയ്തെടുക്കുക. നല്ല ഹൈറ്റുള്ള തൂണുകളാണ് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഏകദേശം എത്താറായി. ഈ ഏരിയയിൽ മാത്രമാണ് ഇനി ഗർഡർ സ്ഥാപിക്കാനുള്ളത്. ഇതിൻ്റെ ഗർഡറുകളെല്ലാം അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നതോടെ ചുങ്കം വൈഡക്ട് പാലത്തിൻ്റെ പില്ലറുടെ മുകളിൽ എല്ലാ ഗർഡർ സ്ഥാപിച്ച് മെയിൻ സ്ലാബ് വാർപ്പിലേക്കായിരിക്കും അടുത്ത ഘട്ടം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ അത്രയും വേഗതയിലാണ് ചുങ്കത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പോയി കടന്നു വന്നപ്പോൾ അടിഭാഗത്ത് പാലത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ ആ ഏരിയക്കൊന്ന് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ എല്ലാ ഗർഡറുകളും വരി വരിയായി വെച്ചത് ആ രസകരമായ കാഴ്ച, നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് വീടെടുക്കാൻ തന്നെ. കണ്ടില്ലെങ്കിൽ ആ ഗർഡറുകളെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിൽ അവിടെ ഇപ്പോൾ പണി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മെയിൻ സ്ലാബ് വാർപ്പിനുള്ള വർക്കുകൾ, കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഏരിയയിലെ ഗർഡർ സ്ഥാപിക്കുന്നതോടെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ജില്ലയിൽ തന്നെ ആദ്യത്തെ രണ്ട് ലൈനായിട്ടുള്ള പില്ലറിൻ്റെ മുകളിൽ ഗർഡർ സ്ഥാപിച്ച ഒരു ഏരിയ ചുങ്കത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ തകൃതിയിൽ. ഇവിടെ നീ ഒരു ഗർഡറും കോൺക്രീറ്റിനാണ് കേട്ടോ. അതിൻ്റെ കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിതുവരെ കണ്ടത്. അതുപോലെ ഇവിടെ ഈ ഇതിൻ്റെ സെൻറ്റർ ഗർഡർസ്ക്കൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് കാണാം ഒരു അഞ്ചാറ് ഹോൾസ്. അപ്പോൾ അതുമായി കമ്പി ഇറക്കി വെക്കുന്നത് കാണാം. അപ്പോൾ ഈ ഗർഡർ നല്ല പവർ കിട്ടുന്നുണ്ട്, നല്ല ഉറപ്പുള്ള കമ്പി കേട്ടോ കയറ്റുന്നത്. ഒരു 8-10 കമ്പി ചുരുട്ടി അതിലേക്ക് ആ തല വരെ അത് കയറ്റിക്കൊണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബീമിന് നല്ല ഉറപ്പായിരിക്കും. വാഹനങ്ങൾ 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കാനുള്ളോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉറപ്പ് അത്രയും ബലപ്പെടുത്തിയിട്ടാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. Thank you.
ഉത്തരത്താണി ഓർപ്പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുങ്കത്തെ വീടിയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനുള്ള ഫോണിലെത്തും, പെട്ടെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാനും പറ്റും. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷയോടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.